ഖത്തർ ലോകകപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച താരങ്ങളിൽ ഒരാളാണ് അർജന്റീനയുടെ റോഡ്രിഗോഡി ഇപ്പോൾ. എന്നാൽ നിലവിൽ ബൂട്ട് കെട്ടുന്ന ക്ലബായ അത്ലറ്റിക്കോ മാഡ്രിഡിനായി ഈ സീസണിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ താരത്തിനായിട്ടില്ല. ഇതിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് അതൃപ്തരാണ്. ലോകകപ്പ് കഴിഞ്ഞതിന് ശേഷം ഒരു മത്സരത്തിൽ മാത്രമാണ് ഡിപോൾ അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ ആദ്യ ഇലവനിൽ ഇറങ്ങിയത്. വരുന്ന മത്സരങ്ങളിൽ മികച്ച പ്രകടനം നടത്തിയില്ലെങ്കിൽ താരത്തിന് ക്ലബിലെ സ്ഥാനം നഷ്ടമാകുമെന്നാണ് സൂചന. അത്ലറ്റിക്കോ മാഡ്രിഡ് അടുത്ത സീസണിലേക്കുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നതായും പുതിയ ട്രാൻസ്ഫറിനെ കുറിച്ച് ചർച്ചകൾ നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. ഫ്രഞ്ച് ക്ലബായ റെനസിന്റെ മധ്യരാധാരമായ ലോറോ മയറെ ഡിപോളിന് പകരം സൈൻ ചെയ്യാൻ അത്ലറ്റിക്കോ മാഡ്രിഡ് ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ലോകകപ്പിൽ ക്രൊയേഷ്യക്കെതിരെ ഒഴികെ എല്ലാ മത്സരത്തിലും ഡിപോൾ അർജന്റീനയ്ക്കായി കളത്തിലിറങ്ങി. ലോകകപ്പിലെ മികവിന്റെ അടുത്ത് പോലും എത്താൻ ഡിപോളിന് കഴിയുന്നില്ല. അത്ലറ്റിക്കോ മാഡ്രിഡ് വിൽക്കുകയാണെങ്കിൽ ഇറ്റലിയിൽ നിന്നുള്ള ക്ലബുകൾ താരത്തിനായി രംഗത്തുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. അർജന്റീന തുടർച്ചയായി 3 കിരീടങ്ങൾ നേടിയപ്പോൾ അതിൽ നിർണായക പങ്കുവഹിച്ച താരമാണ് റോഡ്രിഗോ ഡിപോൾ. കോപ്പ അമേരിക്ക ഫൈനലിൽ ഏഞ്ചൽ ഡിമരിയ നേടിയ ഒരേയൊരു ഗോളിന് അസിസ്റ്റ് നൽകിയ താരം ടീമിന്റെ മധ്യനിരയിലെ എഞ്ചിനായാണ് അറിയപ്പെടുന്നത്. ലയണൽ മെസ്സിയെ വളരെ സ്വതന്ത്രമായി കളിക്കാൻ അനുവദിക്കുന്ന താരം പരിശീലകൻ ലയണൽ സ്കലോണിയുടെ പദ്ധതികളിൽ പ്രധാനിയാണ്. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.